رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. الله سبحانه وتعالى സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90-ാം വാർഷികത്തിന്റെ പ്രചരണാർത്ഥം ദുബായ് സുന്നി സെന്ററും ദുബായ് സ്റ്റേറ്റ് എസ്കെഎസ്എഫും സംയുക്തമായി സംഘടിപ്പിച്ച നമ്മുടെ ഈ പരിപാടി പ്രചരണ സംഗമം ഒരു സൽക്കർമ്മമായി കബൂൽ ചെയ്യട്ടെ. വളരെ വൈകി തുടങ്ങിയ പരിപാടിയായതുകൊണ്ടും അനുവദിക്കപ്പെട്ടത് വളരെ കുറഞ്ഞ സമയമായതുകൊണ്ടും കാര്യമായ വിഷയങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആദർശ വിശുദ്ധിയുടെ 90 വർഷം എന്ന പ്രമേയത്തോടെ തലക്കെട്ടോടെ കേരളത്തിന്റെ മണ്ണിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ലാത്ത മറ്റൊരു പ്രസ്ഥാനവും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രാരംഭ കാലഘട്ടങ്ങളിലുണ്ടായ ഏത് ആദർശത്തിന്റെ പേരിൽ ഉദയം ചെയ്തോ ആ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കുകയും വ്യതിചലിച്ചതിന്റെ പേരിൽ പരസ്പരം പഴിചാരുകയും ചെയ്യുന്ന അനവധി പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ മണ്ണിലുണ്ട്. അതൊന്നും വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ലാത്ത വിധം സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതകളാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണ പശ്ചാത്തലത്തിന് ഹേതുവായ 14-ാം നൂറ്റാണ്ടിന്റെ പൈതൃകത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പുതിയ ചിന്താഗതിയിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൈപിടിച്ച് തിരിച്ചുവിടാൻ ചില ആളുകൾ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ എന്ന ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ആ കാലഘട്ടത്തില് സമുന്നതരായ പ്രൗഢരായ ആലിമീങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ നേതാക്കൾ സദാത്തുക്കൾ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനീക സംരക്ഷണത്തിന്റെ ചുമതല സ്വയം ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി രൂപീകരിച്ചതാണ് യഥാർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് സമസ്തയുടെ രൂപീകരണവും പശ്ചാത്തലവും അനുബന്ധമായ സാഹചര്യങ്ങളും വളരെ വിശദമായി വിവരിച്ചു കൊടുക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. മറ്റു സംഘടനകളെപ്പോലെ സംഘടിക്കാൻ വേണ്ടിയുള്ള ഒരു സംഘടനയായി സമസ്തയെ തെറ്റിദ്ധരിച്ച ആളുകൾ നിരവധിയാണ്. അവരുടെ തെറ്റിദ്ധാരണ നികത്താനും ശരിയായ ദിശയിലേക്ക് അവരെ കൊണ്ടുവരാനുമാണ് ഇത്തരം ഒരുമിച്ചുകൂടലുകളും ആദർശ വിശദീകരണങ്ങളും നമ്മൾ സംഘടിപ്പിക്കുന്നത്. ചരിത്രം പഠിക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണ പശ്ചാത്തലവും ഇന്ന് ചില ആളുകൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളുടെ വസ്തുതയും തലനാരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ എല്ലാം കുപ്രചരണങ്ങളാണെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നും എപ്പോഴും ആരുടെ മുമ്പിലും പറയാവുന്ന എല്ലാവിധ ചരിത്രപരമായും ആദർശപരമായും സംശുദ്ധമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. കേരളത്തിൽ 1921-ലുണ്ടായ
കേരളീയ മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിച്ച മുസ്ലിം ഉമ്മത്തിന്റെ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾക്ക് കാരണമായ മലബാർ ലഹളയുടെ അനന്തരഫലമായി ലഹളക്കാർ പോലും തങ്ങൾക്ക് നേരെ തിരിഞ്ഞപ്പോൾ സ്വന്തം നാട്ടിൽ നിന്നും തിരുവിതാംകൂറിലേക്ക് വണ്ടി കയറിയ ചില ആളുകൾ ആ കാലഘട്ടങ്ങളിൽ ഈജിപ്തി കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റസൂദുള്ളയുടെയും മുഹമ്മദ് അബ്ദുൽ ആദർശങ്ങളെ നെഞ്ചിലേറ്റുകയും ലഹള പിരിച്ചുവിടുകയും ഖിലാഫത്ത് കമ്മിറ്റി നിർവീര്യമായി പോവുകയും ചെയ്തപ്പോൾ തങ്ങൾക്കൊരു പ്ലാറ്റ്ഫോമിന് വേണ്ടി രൂപീകരിച്ച പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ നിഷ്പക്ഷ സംഘവും പിന്നീട് പേരുമാറ്റിയ മുസ്ലിം ഐക്യസംഘവും പിന്നീട് പരിഷ്കരിച്ച കേരള ജംഇയ്യത്തുൽ ഉലമയും. ഞാൻ നമ്മുടെ ഈ പ്രോഗ്രാം ബൈലക്സ് വഴി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ കേൾക്കും എന്ന നിലക്ക് ഉത്തരവാദിത്തത്തോടുകൂടി തന്നെയാണ് ഇത് പറയുന്നത്. ചരിത്രപരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കെതിരെ പല ആരോപണങ്ങളും പലരും പറയാറുണ്ട്. അതിലൊന്നും ഒരു വസ്തുതയുമില്ല. വേണമെങ്കിൽ ആ വിഷയത്തിൽ ഒരു ചരിത്രപരമായ സംവാദം തന്നെ നടത്താൻ നമ്മൾ ഒരുക്കവുമാണ്. അത്രയും വ്യക്തമായി ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠനം നടത്തിയപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്കെതിരെ മുസ്ലിം ഐക്യസംഘവുമായി വന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ സമുദായ വഞ്ചകർ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഞാൻ എത്തിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. റഷീദുള്ളയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും പിഴച്ച ആശയമാണ് കേരളത്തിന്റെ മണ്ണിൽ ചില ആളുകൾ പൊടിപ്പും തുന്നലും വെച്ച് പ്രചരിപ്പിച്ചത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് അവർ തന്നെയും സമ്മതിക്കുന്നതാണ്. എന്നാൽ പുതിയ പശ്ചാത്തലത്തിൽ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇടയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെക്കൊണ്ട് അവർ തന്നെ അച്ചടിച്ച് വിതരണം ചെയ്ത പല പുസ്തകങ്ങളിലും നമ്മൾ വായിക്കാൻ ശ്രമിച്ചാൽ ആരായിരുന്നു റഷീദുള്ള, ആരായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി എന്ന് അവർ തന്നെ തുറന്നെഴുതിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം ഉമ്മത്ത്, പ്രത്യേകിച്ച് മുസ്ലിം യുവത ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കാര്യമായി പഠനമാക്കണം. ഗൾഫ് സലഫിസം എന്ന പുസ്തകത്തിന്റെ 25 പേജിൽ ഷീഖുകളെക്കുറിച്ച് മുജാഹിദ് മൗലവിമാർ എഴുതിവെച്ച ലേഖനം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അവരെഴുതുകയാണ്, എന്നാൽ ജമാലുദ്ദീൻ അഫ്ഗാനിയെ വാഴ്ത്തുന്ന ഒരു സലഫിയെ ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടെത്താൻ പ്രയാസമാണ്. അവിടുത്തെ സലഫികളും ഇഖ്വാനികളും എല്ലാം അദ്ദേഹത്തെ പാശ്ചാത്യരുടെ ഏജന്റായാണ് ചിത്രീകരിക്കുന്നത്. ഗൾഫ് സലഫിസം എന്ന മുജാഹിദികൾ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ വാചകമാണ് ഞാൻ ഈ വായിച്ചത്. ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദുള്ളയുമൊക്കെ പാശ്ചാത്യരുടെ ഏജന്റായിരുന്നു എന്ന് ഇന്ന് അവർ തുറന്നു സമ്മതിക്കുകയാണ്. മാത്രമല്ല, അവരുടെ കേരളത്തിലെ ആശയ സ്രോതസ് സത്യത്തിൽ ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദുള്ളയുമായിരുന്നതാണ്. 2008 സമ്മേളനത്തിന്റെ ഭാഗമായി ചന്ദ്രയിൽ അവർ പ്രസിദ്ധീകരിച്ച സത്യമെങ്കിൽ അവരെഴുതുന്നത് വായിച്ചാൽ നമുക്കത് കൂടുതൽ ബോധ്യപ്പെടും. ഈജിപ്ത് കേന്ദ്രം കേന്ദ്രീകരിച്ച് രൂപപ്പെട്ട ജമാലുദ്ദീൻ അഫ്ഗാനി എന്നിവരുടെ നവോത്ഥാന സംരംഭങ്ങളാണ് കേരളത്തിലെ ഇസ്ലാഹി ചലനങ്ങൾക്ക് പ്രചോദനമായത്. റഷീദുള്ളയുടെ അൽമനാർ അറബി മാസികയുടെ പേരാണ് നമ്മുടെ അൽമനാർ മാസികയുടേതെന്ന് ഈ ബന്ധത്തെ ദൃഢീകരിക്കുന്നു. ഈ ചരിത്ര സത്യം പഴയകാല മുജാഹിദ് പ്രസിദ്ധീകർ പുറത്തിറക്കിയ ചന്ദ്രയിൽ അവരെഴുതിയ സപ്ലിമെന്റിൽ അവരെഴുതി പിടിപ്പിച്ചതാണ് ഞാൻ ഈ വായിച്ചത്. ചുരുക്കത്തിൽ, പാശ്ചാത്യരുടെ ഏജന്റായി ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ അറിയപ്പെട്ട ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും റഷീദുള്ളയുടെയും ആശയങ്ങളാണ്
കേരളത്തിൽ അവർ വിഭാവനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതെന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുന്ന സംഗതികളാണ്. അതുകൊണ്ട് 14 നൂറ്റാണ്ടിന്റെ പൈതൃകമുള്ള കേരളത്തിൽ ആശയപരമായ ഒരു കാലത്തും വ്യതിചരിച്ചിട്ടില്ലാത്ത മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിക സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമ്മുടെ പൂർവ്വസൂരികളായ ഉലമാക്കളും നേതാക്കളും രൂപീകരിച്ച നമുക്ക് പടുത്തിയേറ്റി തന്ന നമ്മുടെ കരങ്ങളിൽ ഭദ്രമായി ഏൽപ്പിച്ചു തന്ന സമസ്ത കേരള ജനീയത്തിലുള്ള ഉലമയെന്ന കരുപ്പിച്ച പണ്ഡിത സഭയ്ക്ക് നമ്മളാൽ കഴിയുന്ന ഹിദ്മത്തും സേവനവും ചെയ്ത് ദുനിയാവും ആഹ്വരവും സുരക്ഷിതമാക്കാൻ ഓരോരുത്തരും തയ്യാറാവുക എന്ന് ഞാൻ ഇടപാകുന്ന ആഹ്വർദ്വാഷൂരിലുള്ള സ്ഥലമാണ്. യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ സന്ദേശങ്ങൾ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട അമീറുമായിട്ടുള്ള ആദ്യ മോഷണം السلام عليكم ورحمة الله الحمد لله نحمده ونستعينه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد النبي الأمي الحبيب عليك أنت وعلى آله وصحبه وسلم سلام الله عبد السلام باقوي പുറത്ത് ഗുരുസ്ഥരായ സാദത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തെ ഒരൽപ്പം ചരിത്രം നിങ്ങളെ ബഹുമാനപ്പെട്ട അസ്ഹറിയിൽ നിന്നും മനസ്സിലാക്കി കാണും. അന്നത്തെ ഇത് ഉണ്ടാക്കാൻ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാല് ഇന്നത്തെ ഈ കുറെ എസ് ഡി എമ്മിനെ പോലത്തെ കുറച്ച് വിപ്ലവ ആദർശമുള്ളവരെ പോലെയുള്ള കുറെ ചെറുപ്പക്കാരായ പണ്ഡിതന്മാരും മറ്റും ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ജനങ്ങളെ അളക്കിവിട്ടു. പാവങ്ങളായ പണ്ഡിതന്മാരല്ലാത്ത ഒരുപാട് സാധത്തുക്കളും അതിൽ ചെന്നുപെട്ടു. ആ ഇളക്കിവിട്ട മുസ്ലിയാക്കന്മാരിൽ പ്രധാനികളായിരുന്നു കെ എം മൗലവിയും മറ്റും. ബഹുമാനപ്പെട്ട മമ്പറന്തങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കുകയും മമ്പറം പള്ളിയിൽ ജനങ്ങളെ സംഘടിപ്പിച്ചു ബ്രിട്ടീഷുകാർക്കെതിരിൽ കല്ലെറിയുകയും ചെയ്തു. അവർ പറഞ്ഞു, പേടിക്കേണ്ട, മമ്പറന്തങ്ങളുടെ പള്ളിയിലേക്ക് ബ്രിട്ടീഷുകാരൻ എഴുതിവിടുന്ന വെടിയുണ്ടകൾ പഞ്ഞിയുണ്ടകളായി മാറും. അങ്ങനെയായിരുന്നു ആ മൗലവിമാർ പ്രചരിപ്പിച്ചിരുന്നത്. അങ്ങനെ സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. അന്ന് നിങ്ങളാരും ലഹളക്ക് പോകരുതേ എന്ന് പറഞ്ഞ് വീട് വീടാന്തരം കയറിയിരിക്കുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് ടൂസിലിയാരൊക്കെ. ഒരുപടി അദ്ദേഹം ത്യാഗം സഹിച്ചു എന്ന് പറയുന്നു. കാരണം നിങ്ങൾ മട്ടലും എടുത്തിട്ട് ഈ ബ്രിട്ടീഷുകാരന്റെ തൂക്കിനെതിരിൽ നിങ്ങൾ പോകരുത്. മാത്രമല്ല, ബഹുമാനപ്പെട്ട കുത്തുബിയെ പോലത്തെ പണ്ഡിതന്മാർ ഇവിടെ
ഈ നൂറുകണക്കിന് മരിച്ച മൂന്നാം വേദക്കാര് എങ്ങനെ മരിച്ചു എന്ന് നമുക്കറിയാം. അതിനനുസരിച്ച് നമുക്ക് നീങ്ങാം. മറിച്ച് ഇനി വരുന്ന ഈ മുശ്രിക്കുകൾ എങ്ങനെയായിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യുക എന്ന് നമുക്കറിയില്ല എന്നൊക്കെ അന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരുന്നു. പക്ഷെ ആളുകൾ കേട്ടില്ല. അതിന്റെ തീക്ത ഫലം അനുഭവിക്കുകയും ചെയ്തു. ലഹള അടങ്ങി മാപ്പിള ഔട്ട്റീച്ചസ് ആക്ട് പാസാക്കിയത്. ഏത് മാപ്പിളിനെയും ചോദ്യം ചെയ്യാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കാം. ബ്രിട്ടീഷ് ഗവൺമെന്റ് ബ്രിട്ടീഷ് പാർലമെന്റിൽ വെച്ചത് പാസാക്കി. അതിന്റെ പേരിൽ ഒരുപാട് സയ്യിദന്മാർ തങ്ങന്മാരെയും ഒരുപാട് മൗലവിമാരെയും ഒരുപാട് സുഹൃത്തുക്കളെയും തടവിലിട്ടു. പലരും തടവിൽ നിന്ന് മരിക്കട്ടുള്ള പാണക്കാട് തങ്ങന്മാരുടെ പിതാക്കന്മാരുടെ ഏൽപ്പെടും. ആയിരത്തി ആറത്തിലെ ഈ പാങ്ങിനാമത്തെ ഉസിനേറെപ്പോഴും ദൂരദൃഷ്ടിയുടെ പണ്ഡിതന്മാരായിരുന്നില്ല അവരൊന്നും. അവരും അതിന് ആവേശമായി. പാസ്പോർട്ട് വരെ ഉണ്ടാക്കി. അങ്ങനെ സ്വന്തം പാസ്പോർട്ട് ഉണ്ടാക്കി. കൊന്നേര പ്രദേശത്ത് തങ്ങന്മാരെ സ്വന്തം ഭരണം നടത്തി. ഇങ്ങനെയല്ല നടത്തിരുന്നു. മാപ്പിള ഔട്ട്റീച്ച് ഉണ്ടാക്കിയപ്പോ ഗവൺമെന്റിന്റെ അറസ്റ്റ് ഭയന്നുകൊണ്ട് കെ എം മൊയ്തീനും സംഘവും ബുർഖ ധരിച്ചുകൊണ്ട് പൊന്നാനി ൂടെ മറ്റൊരു രാജ്യം അറസ്റ്റിന് ഭയന്ന് നാടുവിട്ടവരെ നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പേടിച്ചവര് മലബാറിലേക്ക് പിന്നെ പുതിയ ആശയങ്ങളുമായിട്ടായിരുന്നു വന്നത്. അസരി പറഞ്ഞ പോലെ റഷ്യൻ ഇസായുടെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും ഒക്കെ ആശയങ്ങൾ ഇതുവരെ മലയാള നാട്ടിൽ കേടുപോലുമില്ലാത്ത ആശയങ്ങൾ. അവിടെ നിന്ന് തിരുകൊച്ചിയിൽ നമ്മുടെ ഡോക്ടർ മർഹൂം അബ്ദുൽ ഗഫൂറിന്റെ വാപ്പ കുഞ്ഞു കൊച്ചു കുഞ്ഞു സാഹിബ് ഇങ്ങനെയുള്ള കുറെ പരിഷ്കാരികളായ കുറച്ച് മുതലാളിമാരുണ്ടായിരുന്നു. അവർക്ക് മോഡേൺ സൊസൈറ്റികളായ ദീനോട് വലിയ പുച്ഛമായിരുന്നു. അങ്ങനെയുള്ള മുതലാളിമാരായിരുന്നു ഇവർക്ക് നല്ലോണം സഹായം ചെയ്തിരുന്നത്. അങ്ങനെ ഈ മൗലവിമാരുടെ ഇങ്ങനെയുള്ള മത്സരങ്ങൾ കൂടിയപ്പോൾ പണ്ഡിതന്മാര് ആലോചിച്ചു എന്തെങ്ങനെ ഇത് നേരിടണം. അന്ന് അതിന് മുമ്പ് ഒരു സംഘടന ഉണ്ടായിരുന്നില്ല. കുറവാണ് ഒരുപാട് പറയാനുണ്ട്. അങ്ങനെയായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമായ്ക്ക് രൂപം നൽകിയത്. കേരള ജമിയത്തുൽ ഉലമായിരുന്നു എന്നായിരുന്നു അതിന്റെ പേരാദ്യം. അതിന്റെ ഫറോക്ക് സമ്മേളനം തീരുമാനിച്ചപ്പോ വഹാബികള് കേരളത്തിൽ ജമിയത്തുൽ ഉലമായ എന്ന് പറഞ്ഞിട്ട് സ്വന്തമായി ആരും അറിയാതെ ആ പേരില് രജിസ്റ്റർ ചെയ്തു. നമ്മുടെ മർക്കസ് കാന്തപുരം കൂട്ടനും ഈ പിന്നെ ട്രസ്റ്റിയാക്കി വെച്ചതുപോലെ മർക്കസ് ആദ്യം സുന്നിയോര സംഘത്തിന്റെ പേരിൽ ഉണ്ടാക്കിയില്ല. നമ്മൾക്ക് അതിനു വേണ്ടി കൂപ്പൺ കൊണ്ടുണ്ടാക്കിയാണ്. ഒരു സുപ്രഭാതത്തിൽ പാവങ്ങളായ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് എ പി യും കൂട്ടനും അത് ട്രസ്റ്റിയാക്കി മാറ്റുകയും ആരും അറിയില്ലായിരുന്നു. കാരണം ഉമർ ശിഹാബ് തങ്ങൾ അസോസിയേഷന്റെ പ്രസിഡന്റ്. അപ്പോ അത് ലീഗിന്റെ കോട്ടയിലായി പോവും എന്ന് പറഞ്ഞ് പണ്ഡിതന്മാരെ പേടിപ്പിച്ച് സൂത്രത്തിൽ അതിന്റെ പ്രസിഡന്റ് കൂട്ടുപിടിച്ച് ഒപ്പുമാറ്റി ഇരുപത്തൊന്നാറ്റ ട്രസ്റ്റ് ആളുടെ പേരിൽ മാറ്റുകയായിരുന്നു. അതിനെതിരിൽ കോർട്ട് പോകുന്ന ആ സമയം വരികയില്ല. അറിഞ്ഞതിന് ശേഷമാണ് ജനങ്ങൾ അറിയുന്നത് ഇങ്ങനെ സംഭവം നടന്നിരുന്നു. ഇതാ വഹാബികളോട് താങ്ങിട്ടിരുന്നു. നമ്മൾ കേരള ജമിയത്തുൽമാനിൽ സമ്മേളനം നടത്താൻ തീരുമാനിച്ച വഹാബികൾ ഉള്ളിൽ കൂടെ കേരള ജമിയത്തുൽമാനി ടവർ രജിസ്റ്റർ ചെയ്യുന്നു. ആ പേരിലാണ് നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിന്റെ പേരിൽ സമസ്ത എന്ന് കൊടുത്തിട്ട് സമസ്ത കേരള ജമിയത്തുൽമ എന്നാക്കി മാറ്റിയത്. ഒരുപാട് അവരൊക്കെ പറയാനുണ്ട്. പിന്നെ അതിന്റെ ഓരോ സമ്മേളനവും കക്കാട് സമ്മേളനം, മിഞ്ചന്റെ സമ്മേളനം, വടകര സമ്മേളനം, ഇങ്ങനെയുള്ള ഓരോ സമ്മേളനവും ഒന്നിനോടൊന്ന് മെച്ചമായിട്ടായിരുന്നു ഇതുവരെ നടന്നു വന്നത്. ഇൻഷാല്ല ഇതും അതുപോലെ വളരെ വിചാരിച്ചതിലുപരി ആവേശത്തോടുകൂടി ഇത് നടക്കും. ഞെട്ടുമൊന്ന് നമ്മളെ പ്രതിയോഗികളും. പക്ഷെ അള്ളാഹു അവർക്കൊന്ന് അപകടം കൊടുക്കാതിരിക്കട്ടെ ആ ഞെട്ടല്ലേ. യാതൊരു സംശയമൊന്നുമില്ല. കാരണം നമ്മളും
ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച്. കാരണം നമ്മൾ മലബാറിൽ നമ്മൾ ഒതുങ്ങിക്കൂടാതെ മലബാറിന്റെ പുറത്തേക്ക് കൂടി ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ വ്യാപിച്ചത് വളരെയധികം സുഭാഷ്കമാണ്. കാരണം നമ്മൾ മലബാറിൽ തന്നെ ഒതുങ്ങിയിരുന്നു. അതിൽ പറ്റിയ കുറെ പ്രശ്നങ്ങൾ മലബാറിൽ കുറെ ഒതുങ്ങിയതുകൊണ്ട് മലബാറിന്റെ അങ്ങോട്ടുള്ള ആൾക്കാർ കുറെ ആൾക്കാർ അവര് ലീഗ് വിരോധികളായിരുന്നു. സ്വാഭാവികമായും സമസ്ത കേരള ജമിയത്തുള്ളിനെ മുസ്ലിം ലീഗ് അനുകൂലിക്കുന്നു എന്ന് കേട്ടപ്പോൾ ലീഗ് വിരോധികളായ ചക്കൻ കുറെ മുതലാളിമാര് കാന്തത്തിന് സഹായിച്ചു. അതുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർക്ക് തെക്കോട്ടൊക്കെ കുറച്ച് പ്രചരണം കിട്ടാൻ കാരണം. യാഥാർത്ഥ്യമായിരുന്നു. അപ്പോ ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചാൽ ഇത് ഉന്നത നല്ല നിലയിൽ തന്നെ കൊണ്ടുപോകാൻ കഴിയും. അല്ലാഹുവിന് തീർന്നാകട്ടെ. പിന്നെ ഓരോ നിയമത്തിൽ സമസ്തന്റെ ഓരോ സമ്മേളനത്തിലാണ് ഓരോ അതിന്റെ പല പരിപാടികളും പിന്നെ സുദിനത്തിൽ സമർപ്പിക്കപ്പെടുന്നത്. ഓരോ സമ്മേളനത്തിനും മുമ്പ് ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നൊരു നെട്ടൂർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. നെട്ടൂർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണോ നടപ്പാക്കണോ അന്ന് ഞങ്ങൾ പ്രൊഫസർ അലിപ്പിഞ്ചി സാഹിബ് ഈ നെട്ടൂർ കമ്മീഷൻ റിപ്പോർട്ട് സർച്ച് ചെയ്തുപോലെ ഞങ്ങൾക്ക് കാണിച്ചിരുന്നു. അതില് നമ്മളെ കുറെ പിന്നെ അശ്രദ്ധയുടെ കാരണം പറയുന്നു. ഈ നെട്ടൂർ കമ്മീഷൻ റിപ്പോർട്ട് എഴുതി മുസ്ലിങ്ങളുടെ പിന്നോക്കം വന്നിട്ട് ഇതിന് കാരണം പിന്നെ വടകര സമ്മേളനം അയാൾ എഴുതിയിരുന്നു. വടകര സമസ്തയുടെ വടകര സമ്മേളനത്തിൽ സ്ത്രീകളെ പൊതുരംഗത്ത് ഇറക്കരുത് എന്നുള്ള ആഹ്വാനം മുസ്ലിം ജനസാമാന്യം കൈകൊണ്ടതുകൊണ്ട് മുസ്ലിങ്ങൾ വളരെയധികം പിന്നോക്കത്തിലായി അയാൾ എഴുതുക. അന്ന് പിന്നെ ഈ നെട്ടൂർ കമ്മീഷൻ റിപ്പോർട്ടിന് അത് അഫിഡവിറ്റ് കൊടുത്തത് എം കെ ഹാജി, പിന്നെ ഒരു ഒരു രാഷ്ട്രീയ മൗലവി എന്നാളെ പേര്, ഒരു വഹാബി മൗലവി രാഷ്ട്രീയ മൗലവി എന്നാളെ പേര് കെ സി അബൂബക്കർ മൗലവി, ഇങ്ങനെയുള്ള കുറെ വഹാബികളായിരുന്നു ഈ നെട്ടൂർ കമ്മീഷൻ റിപ്പോർട്ടിൽ അന്ന് സാക്ഷ്യോത്തരം കൊടുത്തത്. ഞങ്ങളാരും ഒന്ന് പറയാൻ കഴിയില്ല, പറയാനൊന്നും കഴിയില്ലല്ലോ. നമ്മൾ കുറെ അത്തരം കാര്യങ്ങൾ പിന്നിട്ടല്ലേ. പക്ഷേ ഇനി അൽഹംദുലില്ലാ നമ്മൾ സുന്നികൾ ഉണർന്നു. ഇനി അത്ര ഒരു കാര്യവും നടക്കൂല. എം ഇ എസ് ജേർണലില് എഴുതി ആര് നമ്മൾ ഉസ്താമാരും കണ്ടില്ല. ബഹുമാനപ്പെട്ട വന്ദ്യനായ മർഹവും സൈദുമർ ബാഫക്കിത്തങ്ങളാണ് ആദ്യമായി കണ്ടുപിടിച്ചത് ഈ ശരീഅത്തിനെതിരിൽ. എം ഇ എസ് ജേർണലിൽ എഴുതിയ ലേഖനം അദ്ദേഹമായിരുന്നു ആദ്യം അതിനെതിരിൽ പരസ്യമായി രംഗത്ത് വന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായ പറയുന്ന ചരിത്ര പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇവരീ വഹാബികളെ ഓരോ ത്യോഗം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം നമ്മളിങ്ങനെ ചക്കമാ തേങ്ങ തന്നെ പറയുന്നേക്കുമ്പോൾ ചെറുപ്പക്കാരായ ആൾക്കാരുകൾ കഴിക്കും. ഇന്നും യഥാർത്ഥത്തിൽ കാരണം ഒരിക്കലും ശംസലങ്ങൾ പറഞ്ഞു നമുക്ക് ഭീകരവാദിയോ ഉഗ്രവാദിയോ ഒന്നും ശൂന്യക്കാകാൻ കഴിയില്ല, സാധ്യമല്ല. ഇനി യഥാർത്ഥത്തിൽ ഇന്ത്യൻ മുജാഹിദീൻ എന്നെല്ലാം പറയുന്ന ആ കാശ്മീരിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു സലഫികളാ, സലഫി ആദർശമുള്ളവരാണ്, സുന്നികളെല്ലാവരുന്നു. അതുകൊണ്ടല്ല ഇപ്പം നന്ന ഒറ്റന്നെ തൊള്ളമുണ്ടാത്തത്. സിമി ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമിന്റെ പിന്നെ വിദ്യാർത്ഥി സംഘടന സിമിയായിരുന്നു. എത്ര ചെറുപ്പക്കാർ അതിന്റെ പേരിൽ ഇന്ന് വേട്ടയാടപ്പെട്ടത്. അവസാനം കൈമ കിട്ടുന്നില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി അവരെ കൈവിട്ടു. എന്നിട്ടോ എസ് ഐ ഒ ശംസുലമ ഏത് വർഷം മണ്ഡലത്തെ പറഞ്ഞ കോർമിനെ പറഞ്ഞിരുന്നു സിഒ അറുപതാം സിഒ സിയോണിസ്റ്റ് സൂപ്പറിനെ കൂട്ടിക്കൊടുത്തു സിയോണിസ്റ്റായി മാറും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഈ മദ്ഹബിന്റെ പണ്ഡിതന്മാരെ പറ്റി പറഞ്ഞ മാതിരി, ഇമാമികളെ പറ്റി പറഞ്ഞ മാതിരി, അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ പിന്നെ ഇരുട്ടിത്തപ്പമായിരുന്ന് പറഞ്ഞ പോലെ അല്ലാഹു എന്നത്തെ പണ്ഡിതന്മാർക്ക് തോന്നിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലുലമായി ഒന്ന് രൂപീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ബഹുമാനപ്പെട്ട പാങ്ങിൻ മഹറൂം പാങ്ങിൽ അഹമ്മദ് ടൂസിരിയാർ അദ്ദേഹം പ്രമാദമായ ഖുതുബീനെ പോലത്തെ വലിയ വലിയ ആൾക്കാരുടെ ദർശിൽ പോവും. അദ്ദേഹം ഒരു ലക്ഷണം നോക്കുന്ന ആളാണ് അത്ര. അങ്ങനെ ഉയർന്നതായ വിദ്യാർത്ഥികൾ എല്ലാവരെയും സമസ്തയിലേക്ക് എടുത്തില്ല. കന്യത്തിനെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അവർ മുപ്പത് കാലം എന്തോ നോക്കുമ്പോഴോ അവർ നോക്കിയിട്ടാണ് മെമ്പറാക്കുക.
അങ്ങനെയാണ് സമസ്തന്റെ അടിസ്ഥാനം. പാനിൽ അഹമ്മദ് മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ വഹാബികൾ എല്ലാവരെയും കളിച്ചു, പരപ്പനങ്ങാടിയിൽ വലിയ യോഗം വെച്ചു, അതിന് പോലീസ് അറസ്റ്റ് വാറന്റ്. നിങ്ങൾ ഗവൺമെന്റിനെതിരെ യോഗം നടത്തുന്നു, ഇവിടെ ജനങ്ങളുടെ ഒപ്പിട്ട കടലാസുണ്ടെന്ന്. എം കെ ഹാജിനെ പോലത്തെ ആൾക്കാരായിരുന്നു എന്റെ പിന്നിൽ. എം കെ ഹാജി നമ്മളെ പിന്നെ ഔക്കാവറ്റി നെഹാ സാഹിബിന്റെ കുടുംബങ്ങൾ, അവരൊക്കെ വഹാബി അവരൊക്കെയായിരുന്നു എന്റെ ആൾക്കാർ. അപ്പൊ ജനങ്ങളോട് അന്വേഷിച്ച് ജനങ്ങൾ പറഞ്ഞ് ഞങ്ങളറിയില്ല, അവിടെ മമ്പുറത്തൊരു പാലം പോകണം, അതിന് മെമ്മോറാണ്ടം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് ഒപ്പ് വാങ്ങിയത്. ഇപ്പോഴും പറഞ്ഞ് ഒപ്പ് വാങ്ങിയിട്ട് അവർ കുറിച്ചു തന്ന യോഗം തടയണമെന്ന് ടൈല അവർ പരാജയപ്പെട്ടു. പാങ്ങിലിന്റെ കറാമത്ത് പിന്നെയും പറഞ്ഞൊക്കെ തിരുവനന്തപുരം സമ്മേളനം വെച്ചു. പാങ്ങിൽ അതിന് മൂപ്പന്റെ പ്രസംഗം അച്ചടിച്ച് കൊണ്ടുപോയത്. അവിടെയും ഇതേ പ്രശ്നം വന്നു. പാങ്ങിൽ അറസ്റ്റ് ചെയ്യാൻ മൂപ്പര് പോലീസ് അധികാരികൾക്ക് ഇത് കാണിച്ചു കൊടുത്തു. ചെയ്യാൻ പോകുന്ന പ്രസംഗം ഒന്നുമില്ല, ഏടി തൊട്ടുപിടിപ്പിച്ചിട്ടില്ല. അവിടെയും അവര് പരാജയപ്പെടുന്നുണ്ടായി. അങ്ങനെ നമ്മുടെ സുന്നി പ്രസ്ഥാനത്തെ കത്തിവെക്കാൻ വളരെയധികം ഉണ്ടെല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം അവർ ചെയ്തു. അവസാനങ്ങൾ ഞാൻ വരുന്ന സമയത്ത് ഒതായി സമ്മേളനം കേട്ടു. നിങ്ങൾ മുഹമ്മദ് അലി ശിഹാബുകൾ അധികാരത്തിൽ ഏറ്റെടുത്ത ഉടനെയായിരുന്നു സുന്നികളുടെ ഒതായി സമ്മേളനം. ഒരു വഹാബി ആദർശമുള്ള ഒരു എം എൽ എ പിന്നെ ഇടപെട്ടിട്ട് മാറ്റിവെച്ചു. ഉയർന്നു വന്നു ഇങ്ങോട്ട് പ്രതിഷേധത്തിന്റെ തീച്ചാലവർക്ക് പിടുത്തം കിട്ടില്ല എന്ന് മനസ്സിലായി മുസ്ലിം ലീഗായിരിക്കും. അവസാനം മുഹമ്മദ് അലി ശിഹാബ് അഭ്യർത്ഥന ഇന്ന് ഒതായി സമ്മേളനം വിജയിപ്പിക്കുക എന്ന് പറഞ്ഞു. നിരോധനത്തിൽ അങ്ങനെ സമ്മേളനം വെച്ച്, അല്ലെങ്കിൽ കേരളത്തിന്റെ ഘടന ഒന്ന് മാറട്ടായിരുന്നു, മുസ്ലിം ലീഗിന്റെ ഘടന ഒന്ന് മാറട്ടായിരുന്നു ആ സമ്മേളനത്തിൽ തങ്ങൾ നേർക്കെ രംഗത്തിറങ്ങിയിട്ടില്ലെങ്കിൽ. ഇങ്ങനെ വഹാബികൾ എന്തെല്ലാം കുതന്ത്രങ്ങളുണ്ട്, ആ കുതന്ത്രങ്ങൾ മുഴുവനും പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല അതൊക്കെ പരാജയപ്പെടുത്തി. ഇന്ന് സുന്നികൾ പരസ്പരം കടിച്ചു തീർന്നു എന്നാ മുമ്പ് അവർ പറയുന്നത്. ഈ പോറന്ന എത്രയായി, ജിന്നു വളർന്നു, ഇൻസായി, മർച്ചായി, എന്താ ബുനിയാദ മരിച്ചുപോയ മാർക്കും ഇബ്രാഹിംകുട്ടിയാജി മുജാഹിദിന്റെ ആരാനോട് പറഞ്ഞു തങ്ങൾ എട്ടെണ്ണാവും ചുരുങ്ങിയെന്ന്. എന്നോട് പറഞ്ഞ എട്ടെണ്ണാവും മുജാഹിദിന്റെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല അവരെന്തെല്ലാം കുതന്ത്രങ്ങൾ സമസ്തക്കതിരിൽ കളിച്ചിട്ടുണ്ടോ ആ കുതന്ത്രങ്ങൾ അവരിലേക്ക് തന്നെ മടക്കുകയാണ്. അവസാനം സമസ്തയുടെ പുലർപ്പ് വന്ന് എ പി വിഭാഗം പോയാലോ, നല്ല മനസ്സായ ശൂന്യത മുജാഹിദർ കഴിഞ്ഞു ശൂന്യള കഥ. ഇനി കേരളത്തിൽ നടക്കില്ല എന്ന് വിചാരിച്ച പക്ഷേ സുന്നികൾ പൂർവാധികം ഉഷാറായിട്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അതൊക്കെ അള്ളാഹുവിന്റെ ഒരു പിന്നെ ഇതാ പിന്നെ എന്താ മദീനത്ത് കുഴപ്പമുണ്ട്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് കുഴപ്പമുണ്ടായ യഹൂദികളും ക്രിസ്ത്യാനികളും വിചാരിച്ചത് അതുപോലെ തീർന്നു ഇസ്ലാം. പക്ഷെ ഇസ്ലാം പൂർവാധി ഉഷാറായിട്ട് വളരെയായിരുന്നു. പറയപ്പെടുന്ന പണ്ഡിതന്മാര് ആ ഒരു ഹിക്മത്ത് ആക്കിയിട്ടില്ലെങ്കിൽ എല്ലാം സഹാബാക്കളും മദീനത്ത് നിന്ന് ഒരുങ്ങി കൂടുകയും റസൂലിനെ വിട്ടിട്ട് പോകില്ല. കുഴപ്പം വന്നവരെല്ലാം സഹാബാക്കൾ ലോകത്തിന്റെ പല ദിക്കിലേക്കും പോയി. ഓരോ സഹാബിയുമോ ആ നൂറല്ല പ്രകാശമല്ലേ ഇസ്ലാം അങ്ങ് പ്രചരിച്ചു. ഈ കുഴപ്പം ഉള്ളത് കൊണ്ട് വന്നത് കൊണ്ട് എത്ര കോണം നമ്മളെ സഹസ്യം സജൂട സഗുണം എഴുന്നേറ്റു, അല്ലെങ്കിലോ ഈ ഉറങ്ങിക്കിടന്നിട്ടുണ്ട് ഒരു ചുക്കു നടക്കില്ല ഒരു സൗടം എഴുന്നേറ്റു സമസ്ത. മാഷാല്ലാ ബഹുമാനപ്പെട്ടവരുടെ ആഗ്രഹപ്രകാരം പുറത്തുനിന്ന് ഒരിച്ചയും കൂട്ടാണ്ട് നമുക്കൊരു അവസാന യോഗം നടത്തിയില്ലേ വാർഷിക സമ്മേളനം, ഒരാളെയും കൂട്ടാൻ തന്നെ. അങ്ങനെ ഈ 90-ാം വാർഷികം അതൊന്നിനൊന്ന് മെച്ചപ്പെട്ടിട്ട് മുന്നോട്ട് പോകും. കാരണം സമസ്ത ഉണ്ടാക്കിയത് പാർലമെന്ററി ജനാധിപത്യത്തിന് നമുക്ക് വേണ്ടില്ല, നമുക്ക് എം എൽ എനോ ഇതിനു വേണ്ടിയൊന്നുമില്ല. പക്ഷെ അന്ന് ബഹുമാനപ്പെട്ട ഹംസനമ ഓർമ്മുണ്ട് അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ. മുജാഹിദുകാർ ഇവിടെ പുളിക്കൽ സമ്മേളനം വെച്ചു, കുറച്ച് പടിഞ്ഞാറോട്ടാ അവര് അതിന്റെ സമ്മേളനം കുറച്ചും കൂടെ കേൾക്കോട്ട. ഇനി നിങ്ങളുടെ സമ്മേളനം അറബിക്കടലിലാടാന്ന് പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ടവർ. അന്ന് രാഷ്ട്രീയക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പൊ പറഞ്ഞിരുന്നു ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ ഇന്നത്തെ മുഴുവൻ രാഷ്ട്രീയക്കാരും അറബിക്കടലിലേക്ക് കൊണ്ടുവരുന്നതാണ്, ഞങ്ങളുടെ രാഷ്ട്രീയം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ശംസുലമ അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് മനസ്സാക്കണമെന്നവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാരും ആരായാലും സമസ്തയെ പിന്തുടരുന്നത്. സമസ്ത ഒഴിച്ചിട്ട് പോകുന്ന ഒരു ചുക്കും
കേരളത്തിൽ നടക്കില്ല. അത് വെറുതെ ആരെങ്കിലും വിചാരിച്ചു നോക്കാം. ഇൻഷാല്ല നാട്ടുപോയി നാളെ നമുക്ക് നോക്കിക്കാണാം. നാം വിഷമിച്ച ഒരുപാട് നമ്മുടെ വേദനിപ്പിച്ച കക്ഷികളൊക്കെ ഇൻഷാല്ല നമ്മുടെ സമാധർ സംഘങ്ങളിലേക്ക് തിരിച്ചു വരും. ഒരുപക്ഷെ നമ്മളായിരിക്കും ചില സമയപ്പെട്ട ചില ആൾക്കാരെ സഹായിക്കേണ്ടി വരിക. അവരിൽ നിന്ന് അനുയായികൾ കണ്ടറിയുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരും. ഉറപ്പുകൾ എഴുതി വെച്ച ഞാൻ കാശുണ്ടാവില്ല വിരിച്ചു കൊടുത്തിട്ട് അന്നേരം നിങ്ങൾ വിചാരിക്കും ഉറപ്പ്. ഇന്ന് സമസ്തക്കെതിരിൽ കല്ലെറിഞ്ഞ വ്യക്തികൾ അവരെ സ്വന്തം അനുയായികളുടെ കല്ലേറ് കിട്ടിയിട്ട് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ അവർക്ക് സംരക്ഷണം നൽകേണ്ട ഒരു അവസ്ഥ വരും. ഇത് അള്ളാഹുവിന് പണിയൊന്നുമില്ല. മുക്കല്ലിബൽ കുറുവ ഒരു നിമിഷം മതി അങ്ങോട്ടും ഇങ്ങോട്ടാക്കാൻ. പിന്നെന്ത് വേണം? നമ്മളെ ഇഖ്ലാസോടുകൂടെ കൊണ്ട് മുന്നോട്ട് പോകണം. നമ്മുടെ മഹാന്മാരുമായിട്ട് തന്നെ എന്താക്കണം. ബഹുമാനപ്പെട്ട മഹാന്മാർ ആരാ വരക്കണം മുന്നിലേക്കുന്നോ? അദ്ദേഹം ജനിച്ച ദിവസം അന്ന് പതിനൊന്ന് മണിക്ക് വെള്ളയിൽ പിന്നെ കടപ്പുറത്ത് നില പിന്നെ 11 മണിക്ക് ചന്ദ്രൻ കണ്ടെത്തുക, അല്ല നക്ഷത്രം കണ്ടെത്തുക. സൂര്യൻ ഉണ്ടാകുന്ന നക്ഷത്രം കാണില്ല. അതെല്ലാവർക്കും അത്ഭുതമായിരുന്നു. നോക്കും തങ്ങളെ പ്രസവിച്ച ദിവസമായിരുന്നു ഈ വരക്കൻ മുല്ലപ്പോയ തങ്ങളെ. എല്ലാ പണ്ഡിതന്മാരുടെയും തീർത്ഥാടന കേന്ദ്രമായിരുന്നു. തങ്ങ എന്താ പറഞ്ഞ അങ്ങനെ നിന്നോളി. ബഹുമാനപ്പെട്ട പുതിയാപ്പിള്ള അബ്ദുറഹിം മുസ്ലിയാർ ഒരു ദിവസം മൂപ്പറെ കാണാൻ പോയി. ആ എന്താ പുതിയാപ്പിള, മാങ്ങയിലും വഴുത്തു നിന്നിട്ട് പോയാൽ മതി. നിന്ന് 3 മാസം പോയത്ര അത് മാങ്ങ വഴുക്കണമെങ്കിൽ ആ 3 മാസം ഒറ്റ കൂടുതൽ അടുത്തന്നെ ആ മാങ്ങയിലും പഴുത്തു നിന്ന് കുറച്ചിടത്ത് മൂപ്പറെ പറക്കുന്നു എന്ന്. അങ്ങനത്തെ ഇത് പണ്ഡിതന്മാരുടെ അഭേദ്യമായ ബന്ധങ്ങൾ ഇങ്ങനത്തെ മഹാന്മാരായ പണ്ഡിതന്മാരാൽ ഉണ്ടാക്കപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുലമ. അതുകൊണ്ട് തന്നെ അതിനൊരു പാർലമെന്റിക്കില്ല, ആര് പറഞ്ഞിട്ടില്ല. മസ്ജിദിൽ ചില ഇപ്പോഴത്തെ വ്യത്യാസങ്ങൾ വന്നാലും സമസ്ത എന്നുള്ളതിനെ അതിന് ആര് തൊട്ടി കളിച്ചിട്ടില്ല. ഇപ്പം വന്ന ചങ്ങായിയല്ലാതെ അത് അയാൾ അനുഭവിക്കുകയും ചെയ്യും. അവര് പേരനല്ല, പേരിട്ടിട്ടല്ല കളിക്കുന്ന കളി, അപ്പേരിട്ടിട്ടല്ല കളിയും കളിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇനി നമുക്ക് പോകാൻ കഴിക്കുന്നവർ സമ്മേളനത്തിന് പോവുക, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മുടെ ഉസ്താദന്മാർക്കുള്ള ദീർഘായുസും ആഫിയത്തും നൽകാൻ. തീർച്ചയായും ഉസ്താദ് അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയാണ്. അള്ളാഹു ശിഫ ഉണ്ടെങ്കിൽ അള്ളാഹു ശിഫ ഇട്ട് കൊടുക്കുമാറാകട്ടെ, അല്ലെങ്കിൽ അള്ളാഹു സുബാനത്താൽ അദ്ദേഹത്തിന്റെ ഈമാൻ സലാമത്താകട്ടെ. കാരണം അങ്ങനെ ദ്വാരക്കണ അവർ ക്രിട്ടിക്കൽ കണ്ടീഷനിലാണത്. ബ്രെയിനിൽ ട്യൂമറും അല്ല ബ്ലീഡിംഗ് എന്താന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം. അത് കാത്തുരക്ഷയ്ക്ക് മാറട്ടെ. അന്ന് വിചാരിച്ചൊരു പ്രശ്നമല്ല, ഇതിനും വലിയ മാരകമായ രോഗമുള്ളവർ ഈ ചേർന്നിട്ടില്ലേ. പക്ഷേ അപ്പൊ അതുകൊണ്ട് ഇതിന് മനസ്സിലാക്കണം, പഴയമാതിരിയല്ല. സുന്നികൾ ഉണർന്നിട്ടുണ്ട്. ഇനി സുന്നികളെ കൊഞ്ഞനം കാട്ടാൻ ആർക്കും സാധ്യമല്ല. അത് മനസ്സിലാക്കിയിട്ടുണ്ട് കുറെ ആൾക്കാർ. ഇപ്പൊ പഴയകാലത്ത് മീഡിയ ഉണ്ടല്ലോ, ഇപ്പൊ അവരെ ബിസിനസ് ആണെങ്കിലും നമ്മളെ കൊഞ്ഞനം കാട്ടിയിട്ടുണ്ടെങ്കിലും ഒരുപാട് കവറേജ് നമുക്കിപ്പോ തരുന്നുണ്ടല്ലോ. അവർക്ക് ഒരുപാട് കവറേജ് നോക്കും തരുന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം അവർക്ക് മനസ്സിലായി സമസ്ത ഒഴിവാക്കിയിട്ട് നടക്കില്ല. ഗൾഫിലെ പല സ്ഥലത്തും മൗലൂദ് പരിപാടിയും മറ്റൊക്കെ പ്രക്ഷേപണം ചെയ്തതാ ജമാഅത്തെ ഇസ്ലാമിക്കാർ മീഡിയ വണ്ണാണ്. അതവരെ ബിസിനസ്സാണ്. എന്ത് ബിസിനസ്സായാലും അവരാ നിനക്ക് എത്തിച്ചില്ലേ അള്ളാഹു. ഇനിയും ഇൻഷാള്ള പല അത്ഭുതങ്ങളും നമുക്ക് കാണാം. അത് കാത്തിരുന്ന് കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സംഘടനയെ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുത്തുമാറാകട്ടെ. അതിന്റെ മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളും അള്ളാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രം ഒരുപാട് പറയാനുണ്ട് ചരിത്രങ്ങൾ. ഇൻഷാള്ള സന്ദർഭം കിട്ടുമ്പോൾ കുറെ കൂടുതൽ പറയാം. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രൗഢ ഗംഭീരമായ പ്രസംഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ എന്റെ ഈ ഫുദൂലിയെ അധികം പറയാൻ നിൽക്കുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹനാലക ഫതഹ മുബീന എന്നായ തോതിക്കൊണ്ട് ഈ യോഗത്തിന്റെ മഹത്തായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.